മുൻ കേന്ദ്രമന്ത്രിയും രാഹുൽഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്ന കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദ ബിജെപിയിൽ ചേർന്നു. പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം എടുത്തത്. നേരത്തെ ജിതിൻ പ്രസാദ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗാളിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം. രാജ്യത്തെ ഒരേയൊരു ദേശീയ പാർട്ടി ബിജെപിയാണെന്ന അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ജിതിൻ പ്രസാദ പറഞ്ഞതാ. നേതൃത്വത്തിനെതിരെ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ കോൺഗ്രസ് നേതാക്കളിൽ ജിതിൻ പ്രസാദയും ഉണ്ടായിരുന്നു. ഇതിനുശേഷം പ്രസാദയെ കോൺഗ്രസിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു.